വിദേശ പ്രസംഗവുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ എംഎൽഎ പി സി ജോർജ്ജിന് ഹൈക്കോടതി ഇന്ന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. നേരത്തെ ജില്ലാ കോടതി പി സി ജോർജിന്റെ ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടിയാണ് ഇന്ന് പി സി ജോർജ്ജ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ഇന്ന് പി സി ജോർജിന് ഇടക്കാല ജാമ്യം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഹൈക്കോടതി പി സി ജോർജിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുണ്ടെങ്കിലും വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ പി സി ജോർജിനെതിരെ വലിയ വിമർശനം ഇപ്പോഴും സമൂഹത്തിൽ നിന്ന് ഉയരുന്നുണ്ട്. പി സി ജോർജിന് ഇടക്കാല ജാമ്യം നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് വളരെ സുപ്രധാനമായ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞ പ്രസ്താവന എന്താണെന്ന് വെച്ചാൽ, പി സി ജോർജിന് ജാമ്യം നൽകാൻ ഒരു ഇടനിലക്കാരൻ പ്രവർത്തിച്ചിരുന്നു എന്നുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് വി ഡി സതീശൻ നടത്തിയത്. എന്നാൽ ഏത് ഇടനിലക്കാരനാണ് പ്രവർത്തിച്ചത് എന്ന കാര്യം ഇപ്പോൾ പുറത്തു പറയില്ല എന്നും അത് സമയമാകുമ്പോൾ അയാളുടെ പേരടക്കം പുറത്തു പറയുമെന്നുള്ളതാണ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പി സി ജോർജിന് ജാമ്യം ലഭിക്കാൻ ഒരു ഇടനിലക്കാരൻ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഇടനിലക്കാരന്റെ പേര് വി ഡി സതീശൻ പുറത്തുവിടുകയാണെങ്കിൽ വരും ദിവസങ്ങളിലും അത് വളരെ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വിധേയമാകും. ഏതായാലും പി സി ജോർജ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി അദ്ദേഹം ഒളിവിലായിരുന്നു. അതായത് ജില്ലാ കോടതി അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടി പി സി ജോർജിന്റെ ഈരാറ്റുപേട്ടയിലെ വീട്ടിൽ പോലീസ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാനെത്തിയിരുന്നു. എന്നാൽ പി സി ജോർജ് അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയത് മുൻകൂട്ടി അറിഞ്ഞതോടെ പി സി ജോർജ് ഒരു കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് പോലീസ് കോട്ടയം, എറണാകുളം, തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളിലൊക്കെ അന്വേഷണം നടത്തിയെങ്കിലും പി സി ജോർജിനെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം പി സി ജോർജിന്റെ മകനായ ഷോൺ ജോർജിന്റെ ഒരു ഫോൺ സംഭാഷണം ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. ആ ഫോൺ സംഭാഷണത്തിൽ ഷോൺ ജോർജ് പറയുന്നത് പി സി ജോർജ് തിരുവനന്തപുരത്താണ് ഉള്ളത് എന്നാണ്. എന്നാൽ തിരുവനന്തപുരത്തും അന്വേഷിച്ചിട്ടും അദ്ദേഹത്തെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് പോലീസിന്റെ ഭാഷ്യം. ഏതായാലും രണ്ടു മൂന്ന് ദിവസം മുങ്ങി നടന്ന പി സി ജോർജ് ഇന്ന് പൊങ്ങിയത് ഹൈക്കോടതിയിലാണ്. ഹൈക്കോടതി ഇന്ന് പി സി ജോർജിന് ഇടക്കാല ജാമ്യം നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും സമൂഹത്തിൽ പി സി ജോർജിന്റെ വിദ്വേഷ പ്രസംഗത്തിനെതിരെയുള്ള വിമർശനങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ ഒരു ചിത്രം വൈറലായിരുന്നു. ആ ചിത്രം വാൻഡഡ് എന്ന തലക്കെട്ട് നൽകിയ ഒരു ചിത്രമാണ്. പി സി ജോർജിന്റെ ഒരു ചിത്രം നൽകിക്കൊണ്ട് അതിന് താഴെയായി വാൻഡഡ് എന്നെഴുതിയ ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം പ്രചരിച്ചിരുന്നു. ഈ ചിത്രം ഒരു മരത്തിൽ ഒട്ടിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഏത് മരത്തിൽ, ആരാണ് ഒട്ടിച്ചത് എന്ന കാര്യം വ്യക്തമല്ല എങ്കിലും പി സി ജോർജ് വാൻഡഡ് എന്ന് പറയുന്ന ഈ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തു. പി സി ജോർജിന്റെ വിദ്വേഷ പ്രസംഗത്തിൽ പി സി ജോർജിനെതിരെ ഇപ്പോഴും സമൂഹത്തിൽ നിന്നും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നു എന്നതിന് തെളിവാണ് ഇത്തരത്തിലുള്ള വാൻഡഡ് പോസ്റ്ററുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പി സി ജോർജിന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് ബുധനാഴ്ച കോടതി വീണ്ടും പരിഗണിക്കും. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.